ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ ചേംബറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശർമ്മിളാദേവി. ഇന്ന് കേരള കായിക രംഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യ ഭാഗം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ ചെറിയ എഡിറ്റിംഗ് പ്രോബ്ലംസ് വന്നിരുന്നു, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചേക്കണേ. ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന കായിക രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം. ഇത് ആരംഭിച്ചത് 1991. ഇപ്പോൾ ഇതിൻ്റെ അവാർഡ് തുക 2,500,000 രൂപയാണ്. 1991 ഇത് നേടിയ വ്യക്തിയാണ് ചെസ് താരമായ വിശ്വനാഥൻ ആനന്ദ്. നമ്മുടെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാണ് KM ബീനാമോൾ. ബീനാമോൾക്ക് ലഭിച്ചത് 2002. എന്നാൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത എന്നറിയപ്പെടുന്നത് കർണം മല്ലേശ്വരിയാണ്. 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ വെങ്കല മെഡൽ നേടിയ അവർക്ക് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് 1994. സച്ചിൻ ടെണ്ടുൽക്കർക്ക് ലഭിച്ചത് 1997. അപ്പോൾ ആദ്യ ക്രിക്കറ്റർ എന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ, വർഷം 1997. അതുപോലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയാണ് അഞ്ജു ബോബി ജോർജ്. അവർക്ക് 2003 ഈ അവാർഡ് ലഭിച്ചത്. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ആരംഭിച്ച വർഷം 1991. അവാർഡ് തുക 2,500,000 രൂപ. ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദ്, ആദ്യ വനിത കർണം മല്ലേശ്വരി, ആദ്യ മലയാളി വനിത KM ബീനാമോൾ, രണ്ടാമത്തെ മലയാളി വനിത അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജിനെ ലോക അത്ലറ്റിക് മീറ്റിലും മെഡൽ നേടിയിട്ടുണ്ട്. ലോക അത്ലറ്റിക്സ് മീറ്റിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി എന്നറിയപ്പെടുന്നതും അഞ്ജു ബോബി ജോർജ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന കായിക പുരസ്കാരം എന്നറിയപ്പെടുന്നത് അർജുന അവാർഡാണ്. ഇതിൻ്റെ അവാർഡ് തുകയാണ് 1,500,000 രൂപ. ഇപ്പോൾ ഇതിൻ്റെ അവാർഡ് തുക 1,500,000 രൂപയാണ്. ഇത് ആരംഭിച്ചത് 1961. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. അദ്ദേഹം പർവ്വതാരോഹണ രംഗത്ത് പ്രശസ്തനായ വ്യക്തിയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത KC ഏലമ്മ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ജിമ്മി ജോർജ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് TC യോഹന്നാൻ. 2019 അർജുന അവാർഡ് നേടിയ മലയാളിയാണ് മുഹമ്മദ് അനസ്. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയാണ് TC യോഹന്നാൻ. എന്നാൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് MD വത്സമ്മ. MD വത്സമ്മയ്ക്ക് മുമ്പ് ഹോക്കിയിൽ, അതായത് ഗ്രൂപ്പ് ഇനത്തിൽ സ്വർണം നേടിയ ഒരു മലയാളിയുണ്ട്, അത് SOMANAKUMARIയാണ്. എന്നാൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്നത് MD വത്സമ്മയാണ്. ഇന്ത്യ ഗവൺമെൻറ് കോച്ചുമാർക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അവാർഡ് തുക ഇപ്പോൾ 1,500,000 രൂപയാണ്. ഈ ദ്രോണാചാര്യ അവാർഡ് ആരംഭിച്ചത് 1985. ആ വർഷം ഒരു മലയാളിക്കും ലഭിച്ചു. നമ്മുടെ PT ഉഷയുടെ കോച്ചായിരുന്ന OM നമ്പ്യാർക്കാണ് 1985 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്. സ്പോർട്സ് രംഗത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന പുരസ്കാരമാണ് ധ്യാൻചന്ദ് അവാർഡ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അവാർഡ് തുക 1,00,000 രൂപയാണ്. ഈ ധ്യാൻചന്ദ് അവാർഡ് ആരംഭിച്ചത് 2002. 2019 മലയാളിയായ മാനുവൽ ഫ്രെഡറിക്കിന് ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2020 മലയാളിയായ ജിൻസി ഫിലിപ്പും ഈ അവാർഡ് നേടി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ ആദ്യ മലയാളിയാണ് ടിനു യോഹന്നാൻ. എന്നാൽ ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളിയാണ് ശ്രീശാന്ത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളിയാണ് കരുൺ നായർ. യൂത്ത് ഒളിമ്പിക്സ്, യുവാക്കളുടെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മലയാളി താരമാണ് HS പ്രണോയ്. HS പ്രണോയ്ക്ക് ബാഡ്മിൻ്റണിലാണ് മെഡൽ ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രമാണ് തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ തുഴച്ചിൽ പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ഇത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ തുഴച്ചിൽ പരിശീലന കേന്ദ്രം സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചത് 1987. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജിംനാസ്റ്റിക് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലും കേരളത്തിലെ ആദ്യത്തെ തുഴച്ചിൽ പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലുമാണ്. ഇത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.
കൂടാതെ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.